നമസ്കാരം. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ട്രോൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നാലഞ്ച് പയ്യന്മാർ ചേർന്ന് ഒരാളെ മനഃപൂർവ്വം വാഹനം പിടിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അതിനെ ട്രോൾ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അപ്രതീക്ഷിതമായി മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ലഘൂകരിച്ച് കളയാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ഈ രീതിയിൽ പ്രതികരിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യമാണ് ഉയർത്താനുള്ളത്. നിരപരാധികളായ രണ്ട് പേർ വാഹനം പാർക്ക് ചെയ്ത് നിൽക്കവേ അവരെ പുറകിൽ കൊണ്ടുവന്ന് ഇടിച്ചതിന് ശേഷം അതിനെ ട്രോൾ വീഡിയോ ആക്കുന്ന തോന്നിവാസം ഈ നാട്ടിൽ അരങ്ങേറിയിരിക്കുകയാണ്. അതിനെ ഒരു ഹാസ്യ വീഡിയോ എന്ന രീതിയിൽ ചിത്രീകരിച്ച് പുറത്തുവിടുന്നു, എന്നിട്ട് വൈറലാവാൻ ശ്രമിക്കുന്നു. ഈ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചെയ്ത തോന്നിവാസമാണ്. ഇതിന് ആറുമാസത്തെ ലൈസൻസ് സസ്പെൻഷനോ അല്ലെങ്കിൽ ആറുമാസം ഇവരുടെ വാഹനത്തിന്റെ ആർസി മാത്രം സസ്പെൻഡ് ചെയ്താൽ പോരെ തന്നെ. ഇവർക്കെതിരെ IPC 307 പ്രകാരം കൊലപാതക ശ്രമത്തിന് കേസെടുക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാർ തന്നെയാണ്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇതൊക്കെ ആയിരുന്നിട്ട് കൂടിയും ഈ പ്രായത്തിൽ കാണിക്കുന്ന തോന്നിവാസം എന്താണെന്ന് എല്ലാവരും ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാതെ നിൽക്കുന്നവരുടെ ദേഹത്ത് വാഹനമിടിച്ച് അതിനെ ചിത്രീകരിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കി പേരെടുക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരെന്താണ്? തോന്നിവാസം എന്നല്ലാതെ മറ്റൊരു പേര് ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല. ആ ഇടിയിൽ അല്ലെങ്കിൽ ആ വാഹനം തട്ടി മറ്റുള്ളവർ രണ്ടുപേർ വീണ് ആ പുറകിലിരുന്ന വയോധികൻ തലയിടിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏത് രീതിയിലായിരിക്കും ഈ വിഷയം പോകുന്നത്? പോരാത്തതിന് ഈ പറയുന്ന ഈ സംഘത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുണ്ട്. ആ സ്കൂൾ വിദ്യാർത്ഥി പ്രായപൂർത്തിയാകാത്തതിനാൽ അയാളുടെ പേര് പുറത്തുവിടാൻ പറ്റാത്ത ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥിയുടെ ബൈക്ക് സുഹൃത്ത് കൊണ്ടുപോയി ഇടിച്ച് ഒരു വനിത മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഒരു സ്ത്രീയെ ഇടിച്ചു കൊലപ്പെടുത്തിയിട്ട് പോലും യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പിന്നെയും നടത്തുന്ന ഒരു സംഘമാണ് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ നേതൃത്വം നൽകിയവർ. അവർക്ക് ചെറിയൊരു ലൈസൻസ് റദ്ദാക്കൽ കേസും അല്ലെങ്കിൽ RC റദ്ദാക്കൽ കേസിലും തീർക്കുന്ന ഒരു കേസ് കൊടുത്താൽ പോരെ തന്നെ. അവർ ഇനിയും ബൈക്ക് ഓടിക്കാതിരിക്കുന്നുവെന്നാണോ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് കരുതുന്നത്? നിങ്ങൾ ആറുമാസം ലൈസൻസ് റദ്ദ് ചെയ്തു എന്ന് കരുതി 24 മണിക്കൂറും ഇവരെ വീട്ടിൽ പോയി നിങ്ങൾ നിരീക്ഷിക്കാൻ പോകുന്നുണ്ടോ? അവർ നാളെ മുതലോ മറ്റന്നാൾ മുതലോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വാഹനവുമായി ഇറങ്ങും. ആറുമാസത്തെ കാലാവധി കഴിയുമ്പോൾ എല്ലാം പഴയപടിയാകുമെന്നുള്ള തോന്നൽ മാത്രം അവർക്ക് വരും. ആ രീതിയിൽ പോരെ തന്നെ. ഒരു പക്ഷേ ആ ഒരു സാധാരണക്കാരന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചെങ്കിൽ ഇതൊരു സാധാരണ അപകടമായി കണ്ട് അവിടെ ഒടുങ്ങേണ്ട സംഭവമായിരുന്നു. ഏറ്റവും അത്യാഡംബര ബൈക്കുകൾ വീട്ടുകാർ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പണം ചിലവാക്കി കൊടുത്തതിന് ശേഷം റോഡിലിറങ്ങി മരണപ്പാച്ചിലാണ് നടത്തുന്നത്. മരണപ്പാച്ചിൽ നടത്തി മറ്റുള്ളവരുടെ തോളിൽ കയറിയാണ്. ഒരു തെറ്റും ചെയ്യാതെ ഒരിടത്ത് നിൽക്കുന്ന വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റിയവനെ വെറുതെ ഒരു ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ തീരാവുന്നതാണോ പ്രശ്നം? അപ്പോ മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുന്നവനെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവനെ കേസിൽ കുടുക്കി, അതായത് ഈ സംഘത്തിൽപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കെതിരെയെല്ലാം ശക്തമായ നിയമ നടപടി പോലീസ് സ്വീകരിക്കേണ്ടതുണ്ട്. സ്വമേധയാ കേസെടുക്കേണ്ടതുണ്ട്. എല്ലാവരും ഇതൊരു ഹാസ്യരൂപേണ ചിരിച്ചു കളഞ്ഞ ഒരു വീഡിയോ ആണ്. അതായത് ഇൻഹരിഹർ നഗർ എന്ന സിനിമയിലെ ഒരു ഹാസ്യരംഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ വീഡിയോയും ചിത്രീകരിച്ചിരിക്കുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എല്ലാവരും സംഘം ചേർന്ന് ഇതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണ്. എവിടെയെങ്കിലും നിർത്തിയിരിക്കുന്ന വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് ഇടിച്ചിട്ട് അതിനെ പിന്നീട് ഹാസ്യാത്മകമായി ചിത്രീകരിച്ച് വീഡിയോ ആക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മനോഭാവങ്ങളെ ചെറിയ തിരുത്തലുകൾ മതിയെന്നാണോ സംവിധാനങ്ങൾ കരുതുന്നത്? ചെറിയ തിരുത്തലുകൾ പോരാ, ഇത് കുറെയേറെ പേർക്ക് പ്രചോദനമാകുന്നുണ്ട്. അത്തരം വീഡിയോകൾ നിർമ്മിക്കാൻ പുറപ്പെടുന്നവർക്ക് ശക്തമായ താക്കീതായിരിക്കണം ഇവർക്കെതിരെയുള്ള നിയമ നടപടി എന്ന് പറയുന്നത്. ഇവർക്കെതിരെ വധശ്രമത്തിനുള്ള കേസ് തന്നെ ചുമത്തേണ്ടതുണ്ട്. അതായത് IPC 307 പ്രകാരം ഒരാളുടെ ജീവന് അപകടം വരുത്തുന്ന രീതിയിലുള്ള എന്ത് ഇടപെടൽ ഉണ്ടായാലും അത് ആ രീതിയിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യൻ നിയമം. ഈ സംഭവത്തിലും ഒരു തരത്തിലുള്ള കുറ്റം ചെയ്യാതെ സിഗ്നലിൽ സാവധാനം നിൽക്കുന്നവരെ ചെന്ന് വണ്ടി ഇടിച്ച് കയറ്റുന്ന ഒരു മനോഭാവത്തെ ഏത് രീതിയിലാണ് കണക്കാക്കേണ്ടത്? അത് ചെറിയ തെറ്റല്ല, അല്ലെങ്കിൽ പിള്ളേരുകളിയല്ല എന്ന ലേബലിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരെ കൃത്യമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അവരെ മോട്ടോർ വാഹന വകുപ്പ് വീട്ടിൽ പോയി ചെന്ന് കണ്ട് ഇവരുടെ ലൈസൻസ് റദ്ദാക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ഈ സമൂഹം കരുതരുത്. ഇത് കണ്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് കുറെയേറെ പേർ നാളെ മുതൽ ഇത്തരം പ്രവർത്തനവുമായി ഇറങ്ങിയാൽ ആരാണ് ഉത്തരവാദിത്വം പറയുക? അതുകൊണ്ട് തന്നെ ഇത് മാതൃകാപരമായി ശിക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും തോന്നിയാസം ചെയ്യുന്ന മനോഭാവങ്ങളെ ഏത് തരത്തിൽ വേണം ഈ സമൂഹം കൈകാര്യം ചെയ്യേണ്ടത്? അവർ അന്നിട്ട് അതിനെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുകയാണ്. എന്തൊരു മനോഭാവമാണിത്! ഇത്തരം മനോഭാവങ്ങളെ മനോവൈകല്യങ്ങളായി വേണം പരിഗണിക്കേണ്ടത്.
ആ മനോവൈകല്യങ്ങളെ നിയന്ത്രിക്കാൻ തുടക്കത്തിലെ തന്നെ ശക്തമായ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വലിയ തോതിൽ വിമർശനം ഉയരാത്ത സാഹചര്യത്തിൽ അതിനെ ലഘൂകരിച്ച് കണ്ട് ഒഴിവാക്കി വിടാൻ ശ്രമിച്ചാൽ ഇവർ നാളെയും ഇത് തന്നെ കാണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാര്യം അവർക്ക് മനസ്സിലാവുന്നത് ഇത്രയേയുള്ളൂ. നിയമങ്ങളൊക്കെ വെറുതെ നിൽക്കുന്ന ഒരുത്തരെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചാൽ 6 മാസത്തെ ലൈസൻസ് റദ്ദാക്കൽ കഴിഞ്ഞു, അത് കഴിയുമ്പോൾ ഞാൻ ഓക്കേയാണ്. ഇതിനിടയിലെല്ലാം ഇവർ വാഹനം ഓടിച്ച് നടക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട. ഈ വലിയ അപരാധം ചെയ്ത വാഹനത്തെ പിടിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഈ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ സാധ്യത ഒരുങ്ങിയാണ്. ഒരാളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിനു ശേഷം ആ പുറകിലിരുന്ന വയോധികന്റെ കയ്യിൽ വണ്ടി തട്ടുന്നുണ്ട്. ആ വേദന എടുക്കുമ്പോൾ വളരെ നിസ്സഹായാവസ്ഥയിൽ നോക്കുമ്പോൾ അതിന് ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന മനോഭാവങ്ങളെ ഇത്തരത്തിൽ ചെറിയ പിഴകൾ കൊടുത്തുവിട്ടാൽ നാളെ അവർ ഇതിനപ്പുറം കാണിക്കും. അവർക്ക് നിയമവ്യവസ്ഥയോടുള്ള ഒരു ധാരണക്കുറവുണ്ടാവുന്നത് ഈ സന്ദർഭങ്ങളിലൊക്കെയാണ്. അവർ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടത്തെയൊക്കെ നിയമം എന്ന് പറയുന്നത്. ആരെ തോളിലും എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള തോന്നൽ യുവതലമുറയ്ക്ക് വരികയാണ്. അതുപോലെ നിയമം കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഇടപെടലുകൾ ഉണ്ടാവേണ്ടത്. ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുന്നവനെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അവർ വിചാരണ നേരിടേണ്ടതുണ്ട്, ഇതോടൊപ്പം തന്നെ കേസ് പറയേണ്ടതുണ്ട്, കോടതികൾ കയറിയിറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ പറഞ്ഞ ചെറുപ്പക്കാരോടോ അല്ലെങ്കിൽ കുട്ടികളോട് കാണിക്കേണ്ട ഒരു ബാധ്യതയും ഈ സമൂഹത്തിനില്ല, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനില്ല. മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് അവർ അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തീർക്കാൻ പാടില്ല. പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടതുണ്ട്. ഈ തോന്നിയവാസം കാണിച്ചവരെ കൃത്യമായി വിചാരണ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.